ഒട്ടനവധി മോഷണ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവും ഇയാൾക്ക് ഒളിത്താവളം ഒരുക്കി നൽകിയ മുൻ മോഷ്ടാവും പുളിക്കീഴ് പോലീസിന്റെ പിടിയിലായി. നിരണം കോട്ടാങ്ങൽ വീട്ടിൽ ജെ പി എന്നറിയപ്പെടുന്ന ജയപ്രകാശ് ഇയാൾക്ക് ഒളിത്താവളം ഒരുക്കി നൽകിയ ചെങ്ങന്നൂർ പ്രാവിൻകൂട് കാവനാൽ വീട്ടിൽ അജി ഇബ്രാഹിം എന്നിവരാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ 17ാം തീയതി നിരണം എസ് ബി ഐക്ക് സമീപമുള്ള അടച്ചിട്ടിരുന്ന വീട് കുത്തി തുറന്ന് നടത്തിയ മോഷണശ്രമത്തെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മോഷണശ്രമം നടന്ന നിരണത്തെ വീട്ടിൽ നിന്നും ലഭിച്ച വിരലടയാളം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത്. അജി എബ്രഹാമിന്റെ പ്രാവിൻകൂട്ടിലെ വീട്ടിൽ ജയപ്രകാശ് ഒളിവിൽ കഴിയുന്നതായി ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ വീട് വളഞ്ഞാണ് പ്രതിയെ പിടികൂടിയത്. പകൽ സമയങ്ങളിൽ സ്കൂട്ടറിൽ കറങ്ങി നടന്ന് അടച്ചിട്ടിരിക്കുന്ന വീടുകൾ നിരീക്ഷിച്ച ശേഷം രാത്രി എത്തി മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. ജനാലയുടെയും കതകിന്റെയും വാതിലുകൾ കുത്തി തുറക്കാൻ ഉപയോഗിക്കുന്ന ഇരുവശവും വളഞ്ഞ പാര ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പ്രതിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മല്ലപ്പള്ളിയിൽ നിന്നും മോഷ്ടിച്ച ഒരു സ്കൂട്ടറും ഇയാളിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ജയപ്രകാശിനെതിരെ പുളിക്കീഴ്, തിരുവല്ല, കീഴ്വായ്പൂർ, കോയിപ്രം തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിൽ 40ഓളം മോഷണ കേസുകൾ നിലവിലുണ്ടെന്നും ഒട്ടേറെ തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളതായും പോലീസ് പറഞ്ഞു. ഇയാൾക്ക് ഒളിത്താവളം ഒരുക്കി നൽകിയ അജി എബ്രഹാം റെയിൽവേയുടെ സാധന സാമഗ്രികൾ മോഷ്ടിച്ചതടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് എസ് ഐ ജെ ഷെജീം പറഞ്ഞു. 17/7/23 തീയതി നിരണം എസ് ബി ഐയുടെ അടുത്തുള്ള ഒരു വീട് രാത്രി കുത്തി തുറന്ന് മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ 18ാം തീയതി തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവ സ്ഥലത്ത് ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ടും സയൻറ്റിഫിക് എക്സ്പെർട്ടും മറ്റും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഫിംഗർ പ്രിൻ്റ് ജയപ്രകാശിൻ്റെ ഫിംഗർ പ്രിൻ്റാണ് അവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തത്. ശേഷം നമ്മൾ സി സി ടി വി രാവിലെ സമയം 5 മണി സമയത്തെ 18ാം തീയതി രാവിലെ 5 മണി സമയത്ത് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചതിലും ഈ ജയപ്രകാശിൻ്റെ സാന്നിധ്യം നമുക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു. തുടർന്ന് ജയപ്രകാശിനെ പറ്റി അന്വേഷിച്ച് വരവേ ഇന്ന് ദിവസം പുലർച്ചെ രാവിലെ തിരുവമണ്ടൂർ എന്ന സ്ഥലത്ത് അജി എബ്രഹാം എന്ന് പറഞ്ഞ, അതായത് അജി എബ്രഹാം മുൻ മോഷണ കേസ് പ്രതിയാണ്, അടിപിടി കേസുകളുണ്ട്. അജി എന്ന ആളുടെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതായിട്ട് നമുക്ക് വിവരം ലഭിക്കുകയും ഇന്ന് പുലർച്ചെ അജിയുടെ വീട് റെയ്ഡ് ചെയ്ത് രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. തുടർന്ന് ഈ ജയപ്രകാശിനെ ചോദ്യം ചെയ്തതിൽ ജയപ്രകാശ് കീഴ്വായ്പൂർ എന്നൊരു ബൈക്ക് മോഷ്ടിച്ചതായിട്ടും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ജയപ്രകാശിനെ ഇനി കൂടുതൽ ചോദ്യം ചെയ്താൽ കൂടുതൽ കേസുകൾ തെളിയുമെന്നാണ് പ്രതീക്ഷ. ഈ ജയപ്രകാശിനെ വീട്ടിൽ ഒളിപ്പിച്ചതിന്, അതായത് കുറ്റവാളിയെ അറിഞ്ഞുകൊണ്ട് ഒളിപ്പിച്ചതിന് ഈ അജിയെയും ജയപ്രകാശിനെ രണ്ടുപേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. പ്രതിയെ ഒളിപ്പിച്ചതിന് അജി എബ്രഹാമിനെ പ്രതിയാക്കിയും കേസെടുത്തിട്ടുണ്ട്. ജയപ്രകാശിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ പുളിക്കീഴ്, തിരുവല്ല പോലീസ് സ്റ്റേഷൻ പരിധികളിൽ അടുത്തിടെ നടന്ന ഒട്ടേറെ മോഷണ കേസുകളിൽ തുമ്പുണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് എസ് ഐ പറഞ്ഞു. ഇരുവരെയും വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കും. സി ഐ ഇ അജീബ്, എസ് ഐ മാരായ ജെ ഷെജിം, ഷിജു പി സാം, എസ് എസ് അനിൽ, സി പി ഒ മാരായ അനൂപ്, രൂപേഷ്, സുദീപ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്.